ഓക്കേ ഡോക്ടർ അരുൺ ഇതിൽ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക് ആന്റോ ആന്റണിയുടെ പ്രസ്താവനയിലെ ഒരു വാചകമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വാചകമാണ് ആ സൗണ്ട് ബൈറ്റിൽ അത് ഉണ്ട് ഒരു വാർത്താ സമ്മേളനത്തിലിരുന്നു കൊണ്ട് ആന്റോ ആൻ്റണി എന്ന പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി പത്തനംതിട്ടയിലെ യു സ്ഥാനാർത്ഥി ചോദിക്കുന്നു പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അഞ്ച് വർഷമായി ഈ പുൽവാമയിലെ ആക്രമണം നടന്നിട്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ കോൺവോയ് അതിലേക്കാണ് സൂയിസൈഡ് ബോംബർ എക്സ്പ്ലോസീവ്സ് നിറച്ച വാഹനം ഇടിച്ചു കയറ്റുന്നത് അതേക്കുറിച്ച് പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് നടന്ന ആക്രമണം ആക്രമിച്ചു െക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തയച്ച എം ചോദിക്കുന്നു പാകിസ്ഥാന് എന്തു പങ്ക് ആദിൽ ഹമ്മദ്ധർ എന്ന ഇരുപത്തിരണ്ട് കാരൻ സൂയിസൈഡ് ബോംബർ ആ സൂയിസൈഡ് ബോംബ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമാണെന്നും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങളാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുന്ന വീഡിയോയും അന്ന് തന്നെ വന്നതാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് പാകിസ്ഥാനിൽ വേരുകളുള്ള വേരുറപ്പിച്ചിട്ടുള്ള മസൂദ് അസർ എന്ന ആഗോള ഭീകരന്റെ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഭീകരാക്രമണം അത് ഇന്ത്യൻ മണ്ണിൽ നടന്ന ഭീകരാക്രമണം അതേക്കുറിച്ച് ഈ പറയുന്ന എല്ലാവരും ഏറ്റവും ഉത്തമനായ സത്യവാൽ മാലിക്കിന് പോലും ഒരു എതിരഭിപ്രായം പറയാനില്ലാത്ത ഒരു കാര്യമാണ് അന്ന് നടന്ന ആക്രമണം നമ്മുടെ രാജ്യത്ത് നടന്ന ആക്രമണമാണ് ആ ആക്രമണം പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് ആന്റോ ആന്റണി രംഗത്ത് വരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം നിൽക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്താണോ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയിലെ കേരളത്തിലെ പത്തനംതിട്ടയിലെ എം ആയ സിറ്റിംഗ് എം ആണല്ലോ അടുത്തതായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു ആ ആന്റോ ആന്റണി ചോദിക്കുന്നു പാകിസ്ഥാൻ എന്ത് പങ്ക് അദ്ദേഹത്തിനുള്ള ഒരു മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത് ഭീകര തയ്ക്ക് വളമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പങ്കാളിത്തത്തെ കുറിച്ച് അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ കോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്രമണം പുൽവാമയിൽ നടന്നത് തന്നെയാണ് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിയെട്ട് ബസ്സുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാരാമിലിറ്ററി പേഴ്സണൽസ് അവർ പോയ വാഹനവ്യൂഹം ജമ്മുകശ്മീർ ദേശീയപാതയിൽ വെച്ച് ആക്രമിച്ചത് ജെയ്ഷെ മുഹമ്മദാണ് അല്ലാതെ അത് ബി ജെ പി ആണെന്നാണോ ആന്റോ ആന്റണി പറഞ്ഞു വയ്ക്കുന്നത് പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിക്കുന്നതിലൂടെ സത്യപാൽ മാലിക് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ രണ്ടാമത് വരാം അന്ന് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ചാണല്ലോ റെസൊല്യൂഷൻ പാസാക്കിയത് അത് ആന്റോ ആന്റണി എന്ന എം പി മറന്നോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ടെറസ് ഹാവ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക് വിൽ ഹാവ് ടു പേ എ വെരി ഹെവി പ്രൈസ് ആ പ്രൈസ് ആണ് ബാലാക്കോട്ടിൽ നടത്തിയ തിരിച്ചടി എന്ന് പറയുന്നു ഓപ്പറേഷൻ ബന്ദർ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ആക്രമണത്തിന് മറുപടിയായി ബാലാക്കോട്ടിൽ തിരിച്ചടി കൊടുക്കുന്ന ഓപ്പറേഷൻ ബന്ദർ നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതിയാണ് ബാലാക്കോട്ടിലെ ഖൈബർ പങ്തുഗ്വാ മേഖലയിലെ ജെയ്ഷെ മുഹമ്മദിനെ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് അന്ന് നടത്തിയ പ്രസ്താവനകളും ആ രീതിയിലാണ് അതിൽ എത്ര ജീവഹാനി ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടില്ല എന്നാണ് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചത് മൃതദേഹങ്ങളുടെ ചിത്രം മൃതദേഹ ചിത്രം ഞാനും കണ്ടിട്ടില്ല പക്ഷേ ആക്രമണം നടത്തി തിരിച്ചടിച്ചു എന്ന് എന്റെ രാജ്യത്തിന്റെ ഭരിക്കുന്ന സർക്കാർ പറഞ്ഞതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല അതിന് വിരുദ്ധമായ ഏതെങ്കിലും തെളിവ് പുറത്തു വരുന്നത് വരെ അതാണ് അതിലെ എന്റെ സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ആദ്യ ഏരിയ അസോട്ടാണ് ഈ പറയുന്ന ബാലാക്കോട്ടിലെ ഖൈബർ പങ്ക് മേഖല യിൽ നടത്തുന്നത് അപ്പോൾ ഈ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ റീറ്റാലിയേഷൻ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെങ്കിൽ ശ്രീമാൻ ആന്റോ ആന്റണി പറയുന്നത് പോലെ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് സിക്സ്റ്റീൻ എന്തിനാണ് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നത് തിരിച്ചടിക്കാൻ വന്നത് തിരിച്ചടിക്കാൻ വരികയാണ് മാത്രമല്ല യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ് പാകിസ്ഥാൻ അതെല്ലാം ആന്റോ ആന്റണി ഒറ്റവാചകം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ പറ്റില്ല അഭിനന്ദൻ വർധമാനെ മിക് ട്വന്റി വൺ ഫൈറ്റർ പൈലറ്റ് അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് മാർച്ച് ഒന്നിന് പ്രസ്താവന ുന്നത് പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് കരൺ ത്ാപ്പറിനോട് സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നവർ ഇക്കാര്യം കൂടി ഒന്ന് കണക്കിലെടുക്കണം ഇപ്പോൾ വൈറൽ കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ സത്യപാൽ മാലിക് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻകോമ്പിറ്റൻസും ഒന്ന് കെയർലെസ്നെസ്സുമാണ് അവിടെ ഈ ആന്റോ ആന്റണി പറയുന്നത് പോലെ പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് സത്യപാൽ മാലിക് പോലും ചോദിച്ചിട്ടില്ല അപ്പോൾ ആ ആന്റോ ആന്റണി നടത്തിയിരിക്കുന്ന ആ പ്രസ്താവന നിരുത്തരവാദപരമാണ് പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബി ജെ പി എന്തും ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് പുൽവാമ ആക്രമണം അത് ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സൗകര്യമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് നേരത്തെയും പ്രതിപക്ഷ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ് സത്യവാൽ മാലിക്കിനെ കൂട്ടുപിടിച്ചു ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നടത്തിയിട്ടുണ്ട് പക്ഷേ ജവാൻമാരുടെ ജീവൻ ജീവൻ കേന്ദ്രം ബലി കൊടുത്തു എന്ന് പറയാൻ തെളിയിക്കാൻ എന്ത് വസ്തുതയാണ് ആന്റോ ആന്റണി എന്ന ബഹുമാനപ്പെട്ട എം പിയുടെ കയ്യിലുള്ളത് ആ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന് എന്ത് പങ്കാണ് പുൽവാമ ആക്രമണത്തിലുള്ളത് എന്ന ആന്റോ ആന്റണിയുടെ ചോദ്യം തികച്ചും നിരുത്തരവാദപരമാണ് അത് നമ്മുടെ ജവാൻമാരെ അപമാനിക്കുന്നതിന് തുല്യ ാണ് സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പ്രസ്താവനയെങ്കിൽ സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിച്ചിട്ടില്ല ഇൻകോംപിറ്റൻസ് ആണ് സത്യപാൽ മാലിക് ആ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആ ഇന്റർവ്യൂവിൽ ഒരിടത്ത് പോലും പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന ആന്റോ ആന്റണിയുടെ ഇവിടുത്തെ ഈ പ്രസ്താവന സത്യപാൽ മാലിക് പറഞ്ഞിട്ടില്ല പിന്നെ ഈ അതുപോലെ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ കുറിച്ച് ഉള്ളി സാർ ഇവിടെ സൂചിപ്പിച്ചു ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിരുന്നുവെന്ന് അത് ഗൗരവത്തോടെ എടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച രാജ്യം പരിശോധിക്കേണ്ട ഒന്നാണ് അത്തരം വീഴ്ചകൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണ് അത് സതുദ്ദേശത്തോടെ പറയാം സതുദ്ദേശത്തോടു കൂടിയല്ല ആന്റോ ആന്റണിയുടെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ സത്യവാൽ മാലിക്കിൻ്റെ പ്രസ്താവനകളിൽ തന്നെയുണ്ട് ഇങ്ങോട്ടും ചേരായ്മകൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സത്യപാൽ മാലിക് നടത്തിയ മറ്റൊരു പ്രസ്താവന ഒരു അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു പ്രസ്താവനയുടെ ഒരു വീഡിയോ ഭാഗമാണ് ഞാൻ കണ്ടത് അതിൽ നരേന്ദ്രമോദി ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുന്നു ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നു അതേ മാലിക് തന്നെ ഈ പത്തൊൻപതിലെ ആക്രമണത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു അതിനുശേഷം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന വാദം കൂടി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നത് ഒരു കാര്യമാണ് നരേന്ദ്രമോദി എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു ആ സിം ടു സ്റ്റേ ക്വയറ്റ് അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എങ്കിൽ അതാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനു പകരം പാകിസ്ഥാന് പങ്കില്ല എന്ന് ആന്റോ ആന്റണി പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെതിരായി തന്നെയാണ് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ നടന്ന് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഒരു ആക്രമണത്തെ പൂർണ്ണമായും അങ്ങ് തള്ളിക്കളയാൻ ആന്റോ ആന്റണിക്ക് എങ്ങനെയാണ് കഴിയുക അതാണോ അദ്ദേഹം കേരളത്തിൽ നിന്ന് പോയി പാർലമെന്റിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇരുന്ന് ഈ അഞ്ചു വർഷം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ കേവലം വേണ്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന്റെ കാര്യം എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന ആവശ്യമുണ്ടായിരുന്നില്ല സത്യപാൽ മാലിക് പറഞ്ഞതിന്